നമസ്കാരം. ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ പേറി അകമഴിഞ്ഞ ഭക്തിവിശ്വാസത്തോടുകൂടി നാളെ എൻ്റെ എല്ലാ കാര്യങ്ങളും നേരെയാകും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട് നാളുകളിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ആ കൂട്ടത്തിൽ കൂട്ടാവുന്ന കുറച്ച് നക്ഷത്രജാതകർ, ഇവർക്കാണ് അസുലഭമായ ഒരു വലിയ ഭാഗ്യം വന്നു ചേരുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ദൈവത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നു. ധൈര്യമായിരുന്നു, ഇനി നിങ്ങളുടെ സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെത്തുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. നിങ്ങളുടെ ഓരോ കണ്ണുനീരിനും വിലയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുകയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തും, ഉറപ്പാണ്. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ സ്ഥാനത്തിനും രാശിമാറ്റത്തിനും സവിശേഷമായ പ്രാധാന്യമാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിശ്ചിത കാലയളവിൽ രാശി മാറുന്നുണ്ട്. അതിനാൽ തന്നെ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യും. എന്നാൽ ചില രാശിക്കാരെ സംബന്ധിച്ച് ഇത് വലിയ നേട്ടങ്ങൾ ഇവർക്ക് സമ്മാനിക്കും. അത് ചെറിയ നേട്ടമൊന്നുമായിരിക്കത്തില്ല, വലിയ വലിയ ഉയർച്ച തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഗ്രഹങ്ങളുടെ അധിപൻ, ദേവഗുരു എന്നൊക്കെയാണ് വ്യാഴം ഗ്രഹത്തെ ജ്യോതിഷത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഈ വ്യാഴം മേടൻ രാശിയിലേക്ക് സംഗമിക്കാൻ പോകുകയാണ്. 2023 ഏപ്രിൽ 22 വ്യാഴം മേടൻ രാശിയിലേക്ക് എത്തുന്നത്. 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം മേടരാശിയിൽ പ്രവേശിക്കുന്നത്. അതിനാൽ തന്നെ ചില രാശിക്കാരെ സംബന്ധിച്ച് അവിശ്വസനീയമായ രീതിയിലുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നടക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ ഒരു സമയത്ത് ഇവർക്ക് കഴിയും. വ്യാഴം മേടരാശിയിൽ നിൽക്കുന്ന സമയത്ത് ജാതകത്തിൽ വ്യാഴം ശക്തമായ വ്യക്തിക്ക് ഏറെ ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ആ വിശ്വാസമനുസരിച്ച് ഈ നക്ഷത്രജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുകയാണ്. ഏപ്രിൽ മാസം 22 മേടൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുന്നു. ഒരു വർഷത്തിൽ കൂടുതൽ മേടൻ രാശിയിൽ വ്യാഴം വിരാജിക്കും. ഇതുവഴി ചില രാശിക്കാർക്ക് അനുകൂലമായ നേട്ടങ്ങൾ ലഭിക്കും. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് ഭാഗ്യം കൈവരാൻ പോകുന്ന രാശിക്കാർ ഏതാണ് എന്ന് നമുക്കറിയാം. ഇവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും ഇനി നടക്കും. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങളിലേക്ക് ഇവർ എത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ഒരു ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭ്യമാകും. വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഒരുപാട് ഒരുപാട് സമൃദ്ധിയാണ്, സന്തോഷമാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അവിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പൂജാവേളകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഓരോ കമൻറ്റും സശബ്ദം വീക്ഷിക്കുന്നുണ്ട്. സഫല ജീവിതത്തിന്
ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരുവാൻ, നിങ്ങൾക്കൊത്തിരി ഒത്തിരി നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ തീർച്ചയായും കഴിയും. മേടൻ രാശിയിലേക്ക് ബാലത്തിൻ്റെ സംക്രമണം മിഥുനൻ രാശിക്കാർക്ക് വളരെയേറെ നേട്ടങ്ങൾ സമ്മാനിക്കും. ഇവർക്ക് ലോട്ടറി അടിക്കും, ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും, ഇവർ വസ്തുവകകൾ വാങ്ങിക്കൂട്ടും, ഇവർ കാറ് വാങ്ങും, ഇവർ വീട് വയ്ക്കും, ഒരു ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ ആ ജോലി നേടിയെടുക്കും. വിവാഹത്തിൻ്റെ സമയമാണ്, എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ് മിഥുനൻ രാശിക്കാർക്ക്. ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ അനുഭവിച്ചവരാണ് ഇവർ. ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കാൻ പോവുകയാണ്. മകയിരം, തിരുവാതിര, പുണർത്ഥം എന്നീ മൂന്ന് നക്ഷത്ര ജാതകർ. മിഥുനക്കൂറിലെ ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യം കേട്ടാൽ ആരുമൊന്നും ഞെട്ടിപ്പോകും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ്, ആഗ്രഹങ്ങൾ ഒക്കെ നടക്കാൻ പോകുകയാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ്. ഒത്തിരി ഒത്തിരി സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുകയാണ്. ആഗ്രഹിച്ചതൊക്കെ ഇവർ നേടിയെടുക്കും. അതിലാദ്യത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും എന്നത് തന്നെയാണ്. കുശാഗ്രബുദ്ധി ഇല്ലാത്തതിനാൽ ആരെയും അമിതമായി വിശ്വസിക്കുകയും പല ചതിവുകളും അബദ്ധങ്ങളിലും ചെന്നു ചാടുകയും ചെയ്യും ഇവർ. ഇനി അത് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ബാല്യകാലത്തെ ക്ലേശത്തിന് ശേഷം 32 വയസ്സിന് ശേഷം ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. പുതിയ പുതിയ ജീവിത സൗഖ്യം കെട്ടിപ്പടുത്തുവാൻ ഇവർക്ക് കഴിയും. പൊതുവെ ഐശ്വര്യവതികളെങ്കിലും കുടുംബജീവിതം അസംതൃപ്തി നിറഞ്ഞതാണ്. ചൊവ്വയിൽ ആരംഭിക്കുന്ന ദശാകാലം രാഹുദശ, വ്യാഴദശ, ശനിദശ, ബുധദശ, കേതുദശ എന്നീ ക്രമത്തിൽ തുടർന്നു പോകുന്നു. മാനസിക പ്രയാസവും ശത്രുദോഷവും അനുഭവപ്പെടുന്നുണ്ട്. ബുദ്ധി, വിനയം, വിദ്യ, സ്ഥാനമാനങ്ങൾ, ധനം, മോക്ഷപ്രാപ്തി ഇവയൊക്കെ ഈ ഒരു സമയത്ത് കൈവരും. ഭാഗ്യമാണിവർക്ക്, നേട്ടമാണിവർക്ക്, എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യം ഒരുപാടാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം സ്ഥിരമായിരിക്കും. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിറയും. വീട്ടുകാർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം കൈവരുന്നതാണ്. അടുത്ത ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും വിജയം കരസ്ഥമാക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ഇടവം രാശിക്കാർ. മേടൻ രാശിയിലെ വ്യാഴത്തിൻ്റെ സംക്രമണം ഇടവൻ രാശിക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ സമ്മാനിക്കും. ഏറെ നാളായി കാത്തിരുന്ന ദീർഘയാത്ര നടക്കും. വ്യാഴ സംക്രമം സാമ്പത്തികമായി ഏറെ ശക്തരാക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ കയ്യിൽ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള ഒരു വർഷം അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ്. സമൂഹത്തിൽ നിന്നും ആദരവും പ്രശസ്തിയും ലഭിക്കും. പങ്കാളിക്കൊപ്പം നല്ല നിമിഷങ്ങൾ ചെലവിടും. ഏറെ നാളായി കാത്തിരുന്ന സന്താനഭാഗ്യം കൈവരും. ജോലി സംബന്ധമായ ആവശ്യത്തിന് ദീർഘയാത്ര നടത്തേണ്ടി വന്നേക്കാം. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയം. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, എല്ലാ രീതിയിലും നേട്ടമാണ് ഇവർക്ക് വന്നു ചേരുക. ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്കും ഇവർ എത്തും. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ലോട്ടറി ഭാഗ്യവും കാണുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ. കണ്ണു നിറഞ്ഞതൊക്കെ വെറുതെയാകില്ല. ഈശ്വര സാന്നിധ്യം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് കത്തി ജ്വലിക്കുന്ന സമയമായിരിക്കും നിങ്ങളുടേത്. പടിപടിയായി ഉയർച്ച വന്നു ചേരും.
ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഒത്തിരി നേട്ടങ്ങൾ, ഒത്തിരി സൗഭാഗ്യങ്ങൾ ഇവ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നന്ദി, നമസ്കാരം.